നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം കേരളത്തിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ്. തീവ്രവാദികളുടെ സാന്നിധ്യം, ഭീകര പ്രവർത്തനം, ആയുധക്കടത്ത്, ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു നിരയാണ് കേരളത്തിൽ നിന്നും നാം വാർത്തകളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ കേരളത്തെ ഞെട്ടിച്ച് വീണ്ടും കള്ളത്തോക്ക് വേട്ട ഉണ്ടായിരിക്കുകയാണ്. ഇവിടെയും പിടിയിലായിരിക്കുന്നത് കശ്മീർ സ്വദേശികൾ തന്നെയാണ്. നിയമപരമായ രേഖകളില്ലാതെ തോക്കുകൾ കൈവശം വെച്ചതിന് കശ്മീരിലെ രജൗരി ജില്ലക്കാരായ 19 യുവാക്കളെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തതോടെ പോലീസ് കൂടുതൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിലുടനീളം ഇതുമായി ബന്ധപ്പെട്ട് ഇനി പരിശോധനകൾ നടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കളമശ്ശേരിയിൽ 19 തോക്കുകളും 100 തിരകളുമാണ് പിടിച്ചെടുത്തത്. കൂനംതൈ AKG റോഡിൽ പ്രവർത്തിക്കുന്ന ക്യാഷ് ഫില്ലിംഗ് ഏജൻസിയായ സിസ്കോ സെക്യൂരിറ്റീസ് ATMകളിൽ നിറയ്ക്കുന്നതിന് പണം കൊണ്ടുപോകുന്ന വാഹനത്തിൽ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നവരാണ് അറസ്റ്റിലായ എല്ലാവരും എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ അറസ്റ്റ് നടന്നിരുന്നു. നീരജ് കുമാർ, നട്ടേർ സിംഗ്, ഓംകാർ സിംഗ്, മുഹമ്മദ് ഹനീഫ്, അജയ് കുമാർ, രഷ്പാൽ കുമാർ, സുരേഷ് കുമാർ, അഞ്ചൽ കുമാർ, ഇൻഷാഖ് അഹമ്മദ്, മുഹമ്മദ് ഷഫീഖ്, സുഭാഷ് ചന്ദ്രൻ, ജസീഖർ സിംഗ്, ബിഷൻ കുമാർ, അഹമ്മദ് അഷറഫ്, വിനോദ് കുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിലേക്ക് ആയുധങ്ങൾ എത്തുന്നതിന് തെളിവാണ് ഈ അറസ്റ്റുകളെല്ലാം. കളമശ്ശേരി ഇൻസ്പെക്ടർ PR സന്തോഷിന്റെ നേതൃത്വത്തിൽ കൂനംതൈയിലെ വാടക വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഇവരെയെല്ലാം. ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. 15 ഒറ്റക്കുഴൽ തോക്കും 4 ഇരട്ടക്കുഴൽ തോക്കുമാണ് കസ്റ്റഡിയിലെടുത്തത്. തോക്കുകൾ കൈവശം വയ്ക്കുന്നതിനുള്ള നിയമാനുസൃതമായ രേഖകളും ഉണ്ടായിരുന്നില്ല. ആയുധ നിയമം അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. തോക്കുകളുടെ ലൈസൻസ് സംബന്ധിച്ച നിജസ്ഥിതി അറിയുന്നതിന് രജൗരി ജില്ലയുടെ ADMമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റിലായ വിനോദ് കുമാറാണ് ഇവരുടെ കോർഡിനേറ്ററായി കേരളത്തിൽ നിന്നും പ്രവർത്തിച്ചിരുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തിരുവനന്തപുരം കരമനയിൽ ഇതേ സ്ഥാപനത്തിന്റെ 5 ജീവനക്കാരായ ലൈസൻസ് ഇല്ലാതെ കൈവശം വെച്ചിരുന്ന തോക്കുകളുമായി കഴിഞ്ഞ ദിവസം പോലീസ് കുറച്ചുപേരെ പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിലെ നടപടിയെന്നാണ് സൂചനകൾ. ഈ സെക്യൂരിറ്റി ഏജൻസിയുടെ കൂടുതൽ കേന്ദ്രങ്ങളും കൂടുതൽ ജീവനക്കാരും പോലീസ് നിരീക്ഷണത്തിലാണിപ്പോൾ. കരമന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സെക്യൂരിറ്റി ഏജൻസികൾ ലൈസൻസ് ഇല്ലാതെ കൈവശം വെച്ചിരുന്ന തോക്കുകൾ പിടികൂടിയ സംഭവത്തിൽ നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൽ ഉൾപ്പെട്ട സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസ് കളമശ്ശേരിയിലാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ പരിശോധനയും അന്വേഷണവുമാണ് പോലീസ് നടത്തിയത്. ഇതിന് പിന്നാലെയാണ് തോക്കുകൾ പിടിച്ചെടുത്തത്. കളമശ്ശേരി കൂനംതൈ AKG റോഡിലുള്ള സിസ്കോ സെക്യൂരിറ്റീസ് എന്ന സ്ഥാപനത്തിലാണ് ആദ്യം പരിശോധന നടത്തുന്നത്. പിന്നാലെ സെക്യൂരിറ്റി ജീവനക്കാർ താമസിച്ചു വരുന്ന AKG ടെമ്പിൾ റോഡിലെ വാടക വീട്ടിൽ നിന്ന് 19 തോക്കുകളും 100 തിരകളും പിടിച്ചെടുക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ തോക്കിന്റെ രേഖകൾ ഹാജരാക്കാൻ ഉടമകളോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ആരും ഹാജരാക്കിയില്ല. തുടർന്നാണ് ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തോക്കിന്റെ ലൈസൻസ് സംബന്ധിച്ച നിജസ്ഥിതി അറിയാൻ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും തുടരെ തുടരെ ഉണ്ടാവുന്ന ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലേക്ക് ആയുധങ്ങൾ ഒഴുകുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.